നമസ്കാരം. എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 മാർച്ച് മാസം 4 തീയതി 1199 ആണ്ട് കുംഭമാസം 20 തീയതി തിങ്കളാഴ്ച. ഇന്ന് നക്ഷത്രം ശുഭനക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രം ശരിക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കുന്ന നക്ഷത്രം, ശുഭദിവസമാണ്. പക്ഷെ നക്ഷത്രം ശുഭനക്ഷത്രമല്ല. അപ്പോൾ ഇന്ന് ശുഭകാര്യങ്ങൾക്ക് അത്ര അനുകൂലപ്രദമായ നക്ഷത്രമല്ല. ഇത്ര ദിവസം കൊള്ളാം. തിങ്കളാഴ്ച ചന്ദ്രൻ്റെ ദിവസമാണ്. ചന്ദ്രൻ്റെ ദിവസം എന്ന് പറയുമ്പോൾ ചന്ദ്രന് ഒരു ഗ്രഹങ്ങളോടെയും ശത്രുതയില്ലാത്ത ഒരേ ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. പക്ഷേ അതുകൊണ്ട് ചന്ദ്രൻ്റെ ദിവസം നമുക്ക് ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമാണെങ്കിൽ പോലും ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്ന ശുഭനക്ഷത്രമല്ല. അതുകൊണ്ട് ആകിലും ഇന്ന് ശുഭകാര്യങ്ങൾക്ക് മാറ്റിവെക്കുന്നത്, ശുഭകാര്യങ്ങൾ മാറ്റിവെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. മാത്രമല്ല, ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, തൃക്കേട്ട നക്ഷത്രവും കുംഭമാസത്തിലെ തൃക്കേട്ട നക്ഷത്രം വന്നിട്ടുള്ളവർ, ഒരു വർഷത്തെ ഫലത്തെയാണ് നമ്മൾ ജന്മ നക്ഷത്രത്തിലൂടെ മനസ്സിലാക്കണേ. ഒരു വർഷത്തെ ഫലമാണ്. അതുകൊണ്ടാണ് നമ്മൾ ജന്മനക്ഷത്രം വരുന്ന ദിവസത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നതിന് കാരണം. ഒരു വർഷത്തെ ഫലത്തെ ചെയ്യുമ്പോൾ, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വർഷം കുറച്ച് ഏറെ ഭാഗ്യദായകമായി തീരും എന്നുള്ളതിന് സംശയം വേണ്ട. കാരണം ശുഭദിവസമാണ് വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ശുഭപ്രദമായ അവസ്ഥയ്ക്ക് ഇടവരും. ചന്ദ്രൻ ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ഗ്രഹവും കൂടിയാണ്. വീട് വെക്കാനോ, അതുപോലെ വാഹനം വാങ്ങാനോ, വസ്തു മേടിക്കാനോ, അതുപോലെ സന്തോഷപ്രദമായ അവസ്ഥകൾക്ക് അനുകൂലപ്രദമായ വർഷമായിരിക്കും നിങ്ങൾക്ക്. ഇന്ന് രാഹുകാല സമയവും ഗുളികകാലവും യമകണ്ഠകാലവും, ഈ മൂന്നും നമ്മളെ പ്രകൃതിയിൽ നെഗറ്റീവ് എനർജിയെ പ്രദാനം ചെയ്യുന്ന മൂന്ന് സമയങ്ങളാണ്. അപ്പോൾ 12 മണിക്കൂർ നേരം പകൽ ഉണ്ടെങ്കിലും അതിൽ 4.5 മണിക്കൂർ നേരം, 1.5 മണിക്കൂർ വീതം മൂന്ന് ഘട്ടങ്ങൾ നെഗറ്റീവ് എനർജി ഉള്ളതാണ്. അതിൽ പല കാര്യങ്ങൾക്ക് രാഹുകാല സമയം നമ്മൾക്ക് യാത്രയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കണേ. യാത്രാ കാര്യങ്ങൾക്ക് രാഹുകാലത്തിനാണ് പ്രാധാന്യം. കാരണം രാഹു എന്ന് പറയുമ്പോൾ സർപ്പമാണ്. സർപ്പം നമ്മളെ കാര്യാദികളെ ചുറ്റിക്കും. അതുകൊണ്ട് നമ്മളൊരു ശുഭകാര്യത്തിന് യാത്ര തിരിക്കുമ്പോൾ രാഹുകാലം നോക്കി വേണം യാത്ര തിരിക്കാൻ. മറ്റ് ഗുളികകാലവും യമകണ്ഠകാലവും മറ്റ് ശുഭകാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ രാഹുകാല സമയം, നമ്മളിപ്പോൾ യമകണ്ഠകാലവും ഗുളികകാലവും രാഹുകാലവും ഒക്കെ കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെപ്പോഴും അതിലിട്ടിരിക്കുന്നത് സൂര്യോദയം നമുക്ക് 6 മണി കണക്കാക്കിയിട്ടാണ്, സൂര്യൻ ഉദിക്കുന്ന 6 മണി കണക്കാക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അന്നത്തെ സൂര്യോദയത്തിനനുസരിച്ച് ഈ മൂന്ന് സമയത്തിലും വ്യത്യാസം വരും. ആൾക്കാരിത് നോക്കിയിട്ട് ഇറങ്ങുന്നത് പലപ്പോഴും വിപരീത ഫലത്തെ പ്രദാനം ചെയ്തു തരും. അപ്പോൾ ഇന്നത്തെ രാഹുകാല സമയം 8:10 തൊട്ട് തുടങ്ങിയുള്ളൂ. പഞ്ചാംഗത്തിലിട്ടിരിക്കുന്നതോ അല്ലെങ്കിൽ കലണ്ടറിലിട്ടിരിക്കുന്നതോ 7:30 തൊട്ട് 9 മണി വരെ എന്നാണ് ഇട്ടിരിക്കുന്നത്. 8:10 രാഹുകാലം ആരംഭിക്കുകയുള്ളൂ. ഇന്നത്തെ സൂര്യോദയത്തെ ആസ്പദമാക്കി 8:10 തൊട്ട് 9:38 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ ഒന്നുകിൽ 8:10 മുമ്പ് നമ്മൾ യാത്ര തിരിക്കണം, എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങണം, അല്ലെങ്കിൽ 9:38 കഴിഞ്ഞിട്ടേ ശുഭകാര്യങ്ങൾക്ക് വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് തിരിക്കാവൂ. അതുപോലെ ഗുളികകാല സമയം 2:05 തൊട്ട് 3:34 വരെയാണ്, 1.5 മണിക്കൂറോളം സമയം. അതുപോലെ യമകണ്ഠകാലം 11:07 തൊട്ട് 12:00
36 മിനിറ്റ് വരെ യമകണ്ഠകാല സമയം. ഈ മൂന്ന് സമയവും നിങ്ങൾ ആകിലും ഒഴിവാക്കുക. അതുപോലെ നമുക്ക് ഇന്നത്തെ ദിവസം തിങ്കളാഴ്ചയാണ്, ചില കാര്യങ്ങൾ ഇന്ന് ചെയ്തേ തീരുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചില എഗ്രിമെൻ്റ് വയ്ക്കേണ്ടതുണ്ടാവും, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ അത് ആളിനെ കിട്ടാതെ വരും, നഷ്ടപ്പെട്ടു പോകാൻ, ആ കോൺട്രാക്റ്റൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ ഇടയുള്ളത് കൊണ്ട് നമുക്ക് ഇന്ന് ചെയ്തേ തീരുവുള്ളെങ്കിൽ അഭിജിത്ത് മുഹൂർത്തം നമുക്ക് എടുക്കാം. അഭിജിത്ത് മുഹൂർത്തം എന്ന് പറഞ്ഞത് 12 മണി 12 മിനിറ്റ് തൊട്ട് 1 മണി വരെ വരുന്ന സമയമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. ഈ സമയത്ത് യമകണ്ഠകാലം 12:36 വരെയുണ്ട്. അപ്പോൾ 12:36 കഴിഞ്ഞിട്ട് ഉള്ള 24 മിനിറ്റ് നമുക്ക് ഏറ്റവും ശുഭപ്രദമായ സമയമാണ്, അന്ന് നമുക്ക് ശുഭകാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഭാഗ്യദായകമായി തീരാൻ വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യമുണ്ട്, വസ്ത്രം ധരിക്കുന്നതിന് പ്രാധാന്യമുണ്ട്. കാരണം പ്രകൃതിയിൽ ആ ഗ്രഹത്തിൻ്റെ സ്വാധീനമുണ്ട്. ഇപ്പോൾ തിങ്കളാഴ്ചയാണ്, തിങ്കളാഴ്ച ചന്ദ്രൻ്റെ ദിവസമാണ്. ഇന്ന് വെളുത്ത കളറ് അല്ലെങ്കിൽ പേളിൻ്റെ കളറ് വെളുപ്പുമായി ഇളം വെളുപ്പ് കളറിലുള്ള ഡ്രസ്സ് ധരിക്കുന്നത് ഭാഗ്യദായകമായി തീരും. ആ ആളിലേക്ക് പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്ത് കൊണ്ടുവരാൻ സഹായിക്കും. അതുകൊണ്ടാണ് വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യം. കാരണം പല കാര്യങ്ങളിൽ പലരെയും പരീക്ഷിച്ച് നമ്മൾ സ്വയമേവ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് പോയതിലും വ്യത്യാസം കണ്ടിട്ടുണ്ട്. കാരണം ആ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കപ്പെടും. ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, നമ്മൾ അന്ന് ഇട്ടുകൊണ്ട് പോണ ഡ്രസ്സ്, വെളുത്ത ഡ്രസ്സ് അല്ലെങ്കിൽ വെളുത്തുമായിട്ട് മിക്സ് ചെയ്തൊക്കെ ഡ്രസ്സ് ധരിച്ച് ഇട്ടുകൊണ്ട് പോകുന്നത് വളരെ ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരും. ഇല്ല, നമുക്കൊരു യൂണിഫോമായിട്ട് ധരിച്ച് പോകുന്നവരാണെങ്കിൽ, ഇപ്പോൾ യൂണിഫോം ഇട്ടുകൊണ്ട് പോകുന്ന സ്കൂളിൽ പോകുന്ന കുട്ടികളാവട്ടെ അല്ലെങ്കിൽ മുതിർന്നവരാവട്ടെ, ചില ഓഫീസിൽ അവിടെ യൂണിഫോം ഉണ്ടാവാം. അപ്പോൾ അവിടെ നമുക്ക് ഓരോ ദിവസം നമ്മളെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു വെളുത്ത കർച്ചീപ്പ് കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ആ കർച്ചീപ്പ് നമ്മളെ കയ്യിൽ എടുക്കുകയും മുഖത്തുടയ്ക്കുകയോ കൈ തുടയ്ക്കുകയൊക്കെ ചെയ്ത് എടുക്കുകയും ചെയ്യുമ്പോൾ അതിലേക്ക് പെട്ടെന്ന് പോസിറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാ ബർത്ത്ഡേ വന്നിട്ടുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്കും ഇപ്പോൾ മറ്റുള്ളവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.